തലശ്ശേരിയിൽ എൻ ഡി എക്ക് സ്ഥാനാർത്ഥിയില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ. കാരണം എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയിരിക്കുന്നു. ഇനി എന്താണ് എൻ ഡി എയുടെ മുന്നിലുള്ള പോം വഴി എന്ന് ചോദിച്ചാൽ നിയമ പോരാട്ടമാണെന്നാണ് എൻ ഡി എ വൃത്തങ്ങൾ പറയുന്നത്. സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് ഇപ്പോൾ ബി ജെ പി നേതാക്കൾ അറിയിച്ചു കഴിഞ്ഞു. തലശ്ശേരിയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസിൻ്റെ പത്രികയാണ് തള്ളിയത്. ചിഹ്നം അനുവദിക്കാൻ സംസ്ഥാന ഭാരവാഹിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ദേശീയ അധ്യക്ഷൻ നൽകുന്ന ഫോം എയിൽ ഒപ്പില്ല എന്ന കാരണം കൊണ്ടാണ് പത്രിക തള്ളിയത്. പത്രിക തള്ളിയതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ ബി ജെ പി അറിയിച്ചിരിക്കുന്നത്. സീൽ പതിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഫോം എയിൽ ഒപ്പിട്ടിട്ടില്ല. ഡെമ്മിയായി മണ്ഡലം പ്രസിഡന്റ് കെ ലിജേഷ് പത്രിക നൽകിയെന്ന് എങ്കിലും ഫോം എയിൽ രണ്ടു പേർക്കും ഒന്നായതിനാൽ ഈ പത്രികയും സ്വീകരിച്ചില്ല. ഫലത്തിൽ തലശ്ശേരിയിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്ത അവസ്ഥ എത്തിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 2016 തലശ്ശേരിയിൽ ബി ജെ പി പിടിച്ച വോട്ട് എന്ന് പറയുന്നത് 22,125 വോട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നിയമ പോരാട്ടത്തിലും പരാജയപ്പെട്ടാൽ ബി ജെ പി പ്രവർത്തകർ ആർക്ക് വോട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. മാത്രമല്ല തലശ്ശേരിയിൽ മത്സരിക്കുന്നത് എൽ ഡി എഫിൻ്റെ എ എൻ ഷൻസീറും ഒപ്പം തന്നെ യു ഡി എഫിൻ്റെ കെ പി അരവിന്ദാക്ഷനുമാണ്. അതുകൊണ്ട് ബി ജെ പി നേതാക്കൾക്ക് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഇല്ലാതായാൽ ബി ജെ പി അണികൾ ആർക്ക് വോട്ട് ചെയ്യും എന്നതിനെ സംബന്ധിച്ചുള്ള വലിയ അവ്യക്തതയും തുടരുകയാണ്. നിയമ പോരാട്ടത്തിൽ തങ്ങൾക്ക് വിശ്വാസമുണ്ടെന്ന് ബി ജെ പി പറയുന്നതോറും അത് എത്രത്തോളം വിജയിക്കും എന്നുള്ള കാര്യത്തിൽ അനിശ്ചിതാവസ്ഥ നിലനിൽക്കുകയാണ്. ഇടുക്കി ദേവികുളം മണ്ഡലത്തിലും 4 പേരുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയിട്ടുണ്ട്. എൻ ഡി എക്ക് വേണ്ടി മത്സരിക്കുന്ന എ ഐ ഡി എം കെ സ്ഥാനാർത്ഥി ധനലക്ഷ്മിയുടെയും ഡെമ്മിയുടെയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പൊൻപാണ്ഡി, ബി എസ് പിയിൽ മത്സരിക്കുന്ന തങ്കച്ചൻ എന്നിവരുടെ പത്രികയാണ് ഇടുക്കി ജില്ലയിൽ തള്ളിയത്. ഇനി മലപ്പുറത്തേക്ക് വന്നാലും പ്രശ്നമുണ്ട്. മലപ്പുറം കൊണ്ടോട്ടിയിലെ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി കെ പി സുലൈമാൻ ഹാജി സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയുടെ പരിശോധന തർക്കത്തെ തുടർന്ന് മാറ്റിവെച്ചിരിക്കുകയാണ്. ജീവിത പങ്കാളി, സ്വത്ത് എന്നിവ സംബന്ധിച്ചാണ് ഈ തർക്കം തുടരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്ന വിവരം. ഇത്തരം കാര്യങ്ങളിലെ വിവരങ്ങൾ മറച്ചുവെച്ചുവെന്നാണ് ആരോപണം ഹാജിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. ഏതായാലും ഏറ്റവും പ്രധാനം തലശ്ശേരിയിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഇല്ലാതാകുന്ന അവസ്ഥ ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിലത്തെ അവസ്ഥ വെച്ചാണെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. പിന്നീട് നിയമപോരാട്ടം വഴി അത്തരത്തിൽ ഏതെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ തലശ്ശേരിയിൽ ഇനി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഉണ്ടാവുകയുള്ളൂ.